हलो फ्रेंड्स एल्लावर्क्कुम वन्वी मीडियुडे पीएससी ऑनलाइन क्लासिलेक्क स्वागतम നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജില്ലകളെക്കുറിച്ചാണ് അപ്പോൾ ആദ്യമായി ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം താഴെയുള്ള ബെല്ലൈക്കണും കൂടി ഞെക്കുക അപ്പോൾ പി എസ് സി സംബന്ധമായ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ജില്ല ആലപ്പുഴയെക്കുറിച്ചാണ് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതുപോലെ നോട്ട് ചെയ്ത് പഠിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആലപ്പുഴ ജില്ല രൂപീകരിച്ചത് 1957 ഓഗസ്റ്റ് 17-നാണ് ആലപ്പുഴ ജില്ല രൂപീകൃതമായത് എന്നാണ് 1957 ഓഗസ്റ്റ് മാസം 17-ാം തീയതിയാണ് ആലപ്പുഴ ജില്ലയുടെ വിസ്തീർണം 1414 ചതുരശ്ര കിലോമീറ്ററാണ് ആലപ്പുഴയുടെ വിസ്തീർണം എത്രയാണ് 1414 ചതുരശ്ര കിലോമീറ്ററാണ് ആലപ്പുഴ ജില്ലയുടെ ആസ്ഥാനം അത് ആലപ്പുഴ തന്നെയാണ് ആലപ്പുഴ ജില്ലയുടെ ആസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം അമ്പലപ്പുഴയാണ് ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴയാണ് ഏതൊക്കെ ജില്ലകൾ വിഭജിച്ചാണ് ആലപ്പുഴ ജില്ലയ്ക്ക് രൂപം നൽകിയത് അത് കൊല്ലവും കോട്ടയവുമാണ് കൊല്ലം ജില്ലയും കോട്ടയം ജില്ലയും കൂടി വിഭജിച്ചാണ് ആലപ്പുഴ ജില്ലയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത് രാജാ കേശവദാസിൻ്റെ പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലം അത് ആലപ്പുഴയാണ് രാജാ കേശവദാസിൻ്റെ പട്ടണം എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ് പട്ടികവർഗക്കാർ കുറവുള്ള ജില്ല ആലപ്പുഴയാണ് അതായത് കേരളത്തിൽ ഏത് ജില്ലയിലാണ് പട്ടികവർഗക്കാർ ഏറ്റവും കുറവുള്ളത് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഏറ്റവും കുറവുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ് ജനസാന്ദ്രത കൂടിയ കേരളത്തിലെ ജില്ല ആലപ്പുഴയാണ് കേരളത്തിലെ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ലയാണ് ആലപ്പുഴ ആലപ്പുഴയെ കിഴക്കിൻ്റെ വിന്നീസ് എന്ന് വിളിച്ചത് ആര് അത് കഴ്സൺ പ്രഭുവാണ് ആലപ്പുഴയെ കിഴക്കിൻ്റെ വിന്നീസ് എന്ന് വിളിച്ചത് കഴ്സൺ പ്രഭുവാണ് കേരളത്തിൽ ഏറ്റവും കടൽത്തീരമുള്ള രണ്ടാമത്തെ ജില്ല അത് ആലപ്പുഴയാണ് കേരളത്തിൽ ഏറ്റവും കടൽത്തീരമുള്ള രണ്ടാമത്തെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ ആലപ്പുഴ 82 കിലോമീറ്ററാണ് കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ കടൽത്തീരത്തിൻ്റെ ദൂരം കേരളത്തിൽ കുടൽ വ്യവസായം കൂടുതലുള്ള ജില്ല ആലപ്പുഴയാണ് കേരളത്തിൽ കുടൽ വ്യവസായം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ലയാണ് കേരളത്തിൽ കൂടുതൽ കയർ വ്യവസായങ്ങളുള്ള ജില്ല ആലപ്പുഴയാണ് കേരളത്തിൽ കൂടുതൽ കയർ വ്യവസായങ്ങളുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ് കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി അത് ആലപ്പുഴ ജില്ലയിലായിരുന്നു അതിൻ്റെ പേരായിരുന്നു ഡാറാസ് മെയിൽ 1859-ലാണ് അത് സ്ഥാപിതമായത് കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറിയാണ് ഡാറാസ് മെയിൽ 1859-ലാണ് അത് ആലപ്പുഴ ജില്ലയിൽ സ്ഥാപിതമായത് ഡാറാസ് മെയിലിൻ്റെ സ്ഥാപകൻ അത് ജെയിംസ് ഡാറയാണ് ഡാറാംസ് മെയിലിൻ്റെ സ്ഥാപകനാരെന്ന് ചോദിച്ചാൽ ആ കയർ ഫാക്ടറിയുടെ സ്ഥാപകനാരെന്ന് ചോദിച്ചാൽ അത് ജെയിംസ് ഡാറയാണ് കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് ആലപ്പുഴ ജില്ലയിലെ അരൂറാണ് കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് എവിടെയെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ലയിലെ അരൂറാണ് കൈനക്കരിയിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ നമ്മൾ നവോത്ഥാന നായകന്മാരെക്കുറിച്ച് പഠിച്ചിരുന്നു മുൻപുള്ള വീഡിയോ നോക്കിയാൽ അറിയാം അതിൽ നമ്മൾ പഠിച്ചതാണ് കൈനക്കരയിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു കുര്യാക്കോസ് ഏലിയാസ് ചാവറ ചാവേറച്ചൻ എന്ന് വിളിക്കുന്ന അദ്ദേഹമാണ് കൈനക്കരയിൽ ജനിച്ചത് പ്രാചീന കാലത്ത് ബുദ്ധമതം ഏറ്റവും കൂടുതൽ പ്രചാരണത്തിലുണ്ടായിരുന്ന ജില്ല ആലപ്പുഴ പ്രാചീന കാലത്ത് ബുദ്ധമതം ഏറ്റവും കൂടുതലായി പ്രചാരണത്തിലുണ്ടായിരുന്ന കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ് ശ്രീമൂലവാസം എന്ന ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്ന ജില്ല ആലപ്പുഴ ശ്രീമൂലവാസം എന്ന ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അതും ആലപ്പുഴയാണ് ബുദ്ധവിഗ്രഹമായ കരിമാടിക്കുട്ടൻ കണ്ടെടുത്ത സ്ഥലം
അമ്പലപ്പുഴയ്ക്കടുത്തുള്ള കരുമാടി എന്ന സ്ഥലത്തു നിന്നാണ് ബുദ്ധവിഗ്രഹമായ കരിമാടിക്കുട്ടനെ കണ്ടെടുത്തത്. എവിടെ നിന്നാണ്? കരുമാടി എന്ന സ്ഥലത്ത്, ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയ്ക്കടുത്തുള്ള കരുമാടി എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ബുദ്ധവിഗ്രഹമായ കരിമാടിക്കുട്ടനെ കണ്ടെടുത്തിരിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് പുന്നപ്പറ വയലാർ സമരത്തെക്കുറിച്ചാണ്. പുന്നപ്പറ വയലാർ സമരം നടന്ന ജില്ല ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്പറ വയലാർ സമരം നടന്നത്. വർഷം ചോദിച്ചാൽ 1946 പുന്നപ്പറ വയലാർ സമരം നടന്നത്. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പുന്നപ്പറ വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആലപ്പുഴയിലാണ് പുന്നപ്പറ വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് എവിടെയും ചോദിച്ചാൽ ആലപ്പുഴയാണ്. പുന്നപ്പറ വയലാർ സമരം നടന്ന വർഷം ചോദിച്ചാൽ അത് 1946. പുന്നപ്പറ വയലാർ സമരം അടിച്ചമർത്തിയ ദിവാൻ സി പി രാമസ്വാമി അയ്യർ. പുന്നപ്പറ വയലാർ സമരം അടിച്ചമർത്തിയ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് സി പി രാമസ്വാമി അയ്യരാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പുന്നപ്പറ വയലാറാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് പുന്നപ്പറ വയലാർ സമരവുമായിട്ടാണ്. സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ഥലം അത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടാണ്. സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഒരേ ഒരു സ്ഥലമാണ് കുട്ടനാട്. ഇനി നമുക്ക് കുട്ടനാടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ആദ്യമേ പറഞ്ഞു, സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കുട്ടനാട്. അതുപോലെ കേരളത്തിൻ്റെ നെതർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാടാണ്. കേരളത്തിൻ്റെ നെതർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാടാണ്. കേരളത്തിലെ ഡച്ച് എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാടാണ്. കേരളത്തിൻ്റെ ഡച്ച് എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാടാണ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാടാണ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. അതുപോലെ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലവും കുട്ടനാടാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായലുള്ള ജില്ലയാണ് ആലപ്പുഴ. കുട്ടനാട്ടിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേമ്പനാട്ട് കായലിൽ തീർത്ത ബണ്ടിൻ്റെ പേര് അതാണ് തണ്ണീർമുക്കം ബണ്ട്. കുട്ടനാട്ടിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേമ്പനാട്ട് കായലിൽ തീർത്ത ബണ്ടിൻ്റെ പേരാണ് തണ്ണീർമുക്കം ബണ്ട്. കുട്ടനാട്ടിലെ അധിക ജലം ഒഴുക്കിക്കളയാൻ നിർമ്മിച്ച സ്പിൽവേ തോട്ടപ്പള്ളി സ്പിൽവേ. കുട്ടനാട്ടിലെ അധിക ജലം ഒഴുക്കിക്കളയാൻ നിർമ്മിച്ച സ്പിൽവേയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി തകഴി ശിവശങ്കരപ്പിള്ള. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് തകഴി ശിവശങ്കരപ്പിള്ള. കേരള മോപ്സാങ് എന്നറിയപ്പെടുന്നതും ആരാണ്? തകഴിയാണ്. കേരള മോപ്സാങ് എന്നറിയപ്പെടുന്ന വ്യക്തിയും ആര് തന്നെയാണ്? കുട്ടനാടിൻ്റെ കഥാകാരനായ തകഴി ശിവശങ്കരപ്പിള്ളയാണ് കേരള മോപ്സോങ് എന്ന് അറിയപ്പെടുന്നത്. തകഴിയുടെ അന്ത്യവിശ്രമ സ്ഥലം ശങ്കരമംഗലം. തകഴിയുടെ അന്ത്യവിശ്രമ സ്ഥലത്തിൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ അത് ശങ്കരമംഗലം എന്നാണ്. മയൂര സന്ദേശത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഹരിപ്പാടാണ്. മയൂര സന്ദേശത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ്. ദക്ഷിണ പളനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം. ദക്ഷിണ പളനി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ അത് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. കായംകുളത്തിൻ്റെ പഴയ പേര് ഓടനാട്. കായംകുളത്തിൻ്റെ പഴയ പേര് ഏതെന്ന് ചോദിച്ചാൽ അത് ഓടനാടാണ്. ഒരുപാട് തവണ പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കായംകുളത്തിൻ്റെ പഴയ പേരാണ് ഓടനാട്. കായംകുളം താപനിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്ത. കായംകുളം താപനിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതെന്ന് ചോദിച്ചാൽ അത് നാഫ്തയാണ്. കായംകുളം താപനിലയത്തിൻ്റെ പുതിയ പേര് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ് എന്നാണ്. അപ്പോൾ രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ് എന്നറിയപ്പെടുന്നത് ഏത് താപനിലയമാണ്? കായംകുളം താപനിലയത്തിൻ്റെ പുതിയ പേരാണ്. കേരളത്തിലെ പ്രസിദ്ധ ചുമർചിത്രമായ ഗജേന്ദ്രമോക്ഷം കാണപ്പെടുന്നത് എവിടെ?
കൃഷ്ണപുരം കൊട്ടാരം കായംകുളത്താണ്. കേരളത്തിലെ ഏറ്റവും പഴയതും പ്രസിദ്ധവുമായ ചുമർചിത്രമാണ് ഗജേന്ദ്രമോക്ഷം. അത് കാണപ്പെടുന്നത് എവിടെയും ചോദിച്ചാൽ കൃഷ്ണപുരം കൊട്ടാരം കായംകുളത്താണ്. ഇന്ത്യയിലെ ആദ്യ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിച്ചത് എവിടെ? കായംകുളത്താണ്. ഇന്ത്യയിലെ ആദ്യ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിച്ചത് എവിടെ എന്ന് ചോദിച്ചാൽ അത് കായംകുളത്താണ്. കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചതാര്? മാർത്താണ്ഡവർമ്മ. കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചതാര് എന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയാണ്. നെല്ല് ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള കേരളത്തിലെ ജില്ല? ആലപ്പുഴ. നെല്ലുൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. ഇന്ത്യയിൽ ആദ്യമായി സോളാർ ബോട്ടുകൾ നിലവിൽ വന്ന സ്ഥലം? ആലപ്പുഴ. ഇന്ത്യയിൽ ആദ്യമായി സോളാർ ബോട്ടുകൾ നിലവിൽ വന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. ഇന്ത്യയിൽ തന്നെയാണ് ആദ്യ സോളാർ ബോട്ടുകൾ ആലപ്പുഴയിലാണ് വന്നത്. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന വ്യക്തി? സി കെ കുമാരപ്പണിക്കർ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സി കെ കുമാരപ്പണിക്കർ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമായി അറിയപ്പെടുന്ന ജില്ല? ആലപ്പുഴ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ലയാണ് ആലപ്പുഴ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം നെഹ്റു ട്രോഫി നേടിയ ചുണ്ടൻ വള്ളം? കാരിച്ചാൽ ചുണ്ടൻ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം നെഹ്റു ട്രോഫി നേടിയ ചുണ്ടൻ വള്ളം ഏതെന്ന് ചോദിച്ചാൽ അത് കാരിച്ചാൽ ചുണ്ടനാണ്. കൺകണ്ട ദൈവം എന്ന് ദലൈലായ്മ വിശേഷിപ്പിച്ച ബുദ്ധമത വിഗ്രഹം നമ്മൾ മുമ്പ് പഠിച്ചു, കരിമാടിക്കുട്ടൻ. കൺകണ്ട ദൈവം എന്ന് ദലൈലാമ വിശേഷിപ്പിച്ച ബുദ്ധമത വിഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അത് കരിമാടിക്കുട്ടനാണ്. പുറക്കാട് യുദ്ധം നടന്നതെന്ന്? 1746 പുറക്കാട് യുദ്ധം നടന്നതെന്നും ചോദിച്ചാൽ വർഷം 1746. പ്രാചീന കാലത്ത് കരപ്പുറം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം? ചേർത്തല. പ്രാചീന കാലത്ത് കരപ്പുറം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് ചേർത്തലയാണ്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP യൂണിറ്റ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ആലപ്പുഴയിലാണ്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP യൂണിറ്റ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ജില്ല ഏതെന്ന് ചോദിച്ചാൽ ആദ്യം അത് എവിടെയെന്ന് ചോദിച്ചാൽ ആലപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യ രജിസ്റ്റേർഡ് ഗ്രന്ഥശാല? PK മെമ്മോറിയൽ ഗ്രന്ഥശാല. കേരളത്തിലെ ആദ്യ രജിസ്റ്റേർഡ് ഗ്രന്ഥശാല ഏതെന്ന് ചോദിച്ചാൽ PK മെമ്മോറിയൽ ഗ്രന്ഥശാല അമ്പലപ്പുഴയിലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ച വർഷം? 1952. നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ച വർഷം ചോദിച്ചാൽ അത് 1952. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് എന്തെന്ന് ചോദിച്ചാൽ അത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? പുന്നമട കായലിലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ അത് പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. പർവ്വതങ്ങളില്ലാത്ത ജില്ല ആലപ്പുഴയാണ്. പർവ്വതമില്ലാത്ത ജില്ല ഏത്? കേരളത്തിലെ പർവ്വതങ്ങളില്ലാത്ത ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം? നൂറനാട്. ആലപ്പുഴയാണ്. കേരളത്തിലെ പക്ഷിഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ അത് നൂറനാടാണ്. നൂറനാട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴയിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രം? 1 മങ്കൊമ്പിലും പിന്നീട് കായംകുളത്തുമാണ്. ആലപ്പുഴയിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ രണ്ടെണ്ണമുണ്ട്, ഒന്ന് മങ്കൊമ്പിലും അതുപോലെ കായംകുളത്തും. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ചുണ്ടൻ വള്ളം ഏതെന്ന് ചോദിച്ചാൽ അത് നടുഭാഗം ചുണ്ടനാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ചുണ്ടൻ വള്ളം അതേതെന്ന് ചോദിച്ചാൽ നടുഭാഗം ചുണ്ടനാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ചുണ്ടൻ വള്ളം. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ക്ഷേത്രം
അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ക്ഷേത്രമേതെന്ന് ചോദിച്ചാൽ അത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ദ്വാരക എന്നറിയപ്പെടുന്നതും ഏതെന്ന് ചോദിച്ചാൽ അതേത് തന്നെയാണ്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം തന്നെയാണ്. ദക്ഷിണേന്ത്യയിലെ ദ്വാരക എന്നറിയപ്പെടുന്നതും അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം തന്നെയാണ്. പ്രസിദ്ധമായ വേലകളി നടക്കുന്ന ക്ഷേത്രം അമ്പലപ്പുഴ ക്ഷേത്രം. പ്രസിദ്ധമായ വേലകളി നടക്കുന്ന ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ ആലപ്പുഴയിലെ അമ്പലപ്പുഴയിലാണ്. പ്രസിദ്ധമായ വേലകളി നടക്കുന്ന ക്ഷേത്രം എന്ന് ചോദിച്ചാൽ അമ്പലപ്പുഴ ക്ഷേത്രമാണ്. ഓട്ടൻതുള്ളലിൻ്റെ ജന്മനാട് അമ്പലപ്പുഴ. ഓട്ടൻതുള്ളലിൻ്റെ ജന്മനാട് ഏതെന്ന് ചോദിച്ചാൽ അത് അമ്പലപ്പുഴയാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ എവിടെയെന്ന് ചോദിച്ചാൽ അത് അമ്പലപ്പുഴയാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ എവിടെയെന്ന് ചോദിച്ചാൽ അത് അമ്പലപ്പുഴയിലാണ്. ചെമ്പകശ്ശേരി രാജവംശത്തിൻ്റെ ആസ്ഥാനം അമ്പലപ്പുഴ. ചെമ്പകശ്ശേരി രാജവംശത്തിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു അമ്പലപ്പുഴ. അതുപോലെ പ്രാചീന കാലത്ത് ചെമ്പകശ്ശേരി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം എന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും അതിൻ്റെ ഉത്തരം അമ്പലപ്പുഴയെന്നാണ്. ചെമ്പകശ്ശേരി രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്നു അമ്പലപ്പുഴ. ഓട്ടൻതുള്ളലിൻ്റെ സ്ഥാപകനാര്? കുഞ്ചൻ നമ്പ്യാർ. ഓട്ടൻതുള്ളലിൻ്റെ സ്ഥാപകനാരെന്ന് ചോദിച്ചാൽ കുഞ്ചൻ നമ്പ്യാരാണ്. മയിൽപ്പീലി തൂക്കം അർജുന നൃത്തം ഇവ നിലനിൽക്കുന്ന ജില്ല ആലപ്പുഴ. മയിൽപ്പീലി തൂക്കം അർജുന നൃത്തം ഇവ നിലനിൽക്കുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിൽ നിലനിൽക്കുന്ന സാമ്പരുടെ ഒരു വിനോദം അതിൻ്റെ പേര് പാക്കനാർ കളി എന്നാണ്. ആലപ്പുഴ ജില്ലയിൽ നിലനിൽക്കുന്ന സാമ്പരുടെ ഒരു വിനോദം ഏതെന്ന് ചോദിച്ചാൽ അത് പാക്കനാർ കളിയാണ്. കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെ? 1857 ആലപ്പുഴ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത്. എവിടെയാണ്? ആലപ്പുഴ ജില്ലയിൽ. 1857 100% സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമം നെടുമുടി. 100% സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമമാണ് ആലപ്പുഴ ജില്ലയിലെ നെടുമുടി. കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ചെങ്ങന്നൂർ. കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ഏതെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരാണ്. ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കണ്ണാടി മണലിന് പ്രശസ്തമായ സ്ഥലം ചേർത്തല. ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കണ്ണാടി മണലിന് പ്രശസ്തമായ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ചേർത്തല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ചേർത്തല എന്നാണ്. പാണ്ഡവൻ പാറ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചെങ്ങന്നൂർ. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരാണ് പാണ്ഡവൻ പാറ സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന 2000 വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന 2000 വർഷം പഴക്കമുള്ള ശിവക്ഷേത്രമാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? വേമ്പനാട്ട് കായലിൽ. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിൽ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വേമ്പനാട്ട് കായലിൽ എന്നാണ്. പാതിരാമണൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നതും ഏത് കായലിൽ തന്നെയാണ്? വേമ്പനാട്ട് കായലിൽ തന്നെയാണ്. പാതിരാമണൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അതിൻ്റെയും ഉത്തരം വേമ്പനാട്ട് കായൽ എന്നാണ്. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത് ഏത് കായലിൽ എന്ന് ചോദിച്ചാൽ അതിൻ്റെയും ഉത്തരം വേമ്പനാട്ട് കായൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് കായലിലാണ്? ഉത്തരം വേമ്പനാട്ട് കായലിലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. സീസണിലെ ആദ്യ വള്ളംകളി ആലപ്പുഴ ജില്ലയിലെ സീസണിലെ ആദ്യ വള്ളംകളി ഏതെന്ന് ചോദിച്ചാൽ അത് ചെമ്പക്കുളം ശ്രീമൂലം വള്ളംകളിയാണ്. സീസണിലെ ആദ്യ വള്ളംകളി ഏതാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏതാണ്? ചെമ്പക്കുളം മൂലം വള്ളംകളി. പമ്പാനദിയിലാണത് നടക്കുന്നത്.
പൊങ്കാലയ്ക്ക് പ്രസിദ്ധമായ ചക്കുളത്തകാവ് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ? ആലപ്പുഴ ജില്ലയിലാണ്. ചക്കുളത്തകാവ് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല. ഇന്ത്യയിലെ ആദ്യ സിദ്ധഗ്രാമം ചാന്തിരൂർ ആലപ്പുഴയിലാണ്. ഇന്ത്യയിലെ ആദ്യ സിദ്ധഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ചാന്തിരൂർ എന്നാണ്. അത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ വെങ്കല ഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം മാന്നാർ. കേരളത്തിലെ വെങ്കല ഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലെ മാന്നാറാണ് കേരളത്തിലെ വെങ്കല ഗ്രാമം എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ കയർ ഗ്രാമം വയലാറാണ്. കേരളത്തിലെ കയർ ഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ അത് വയലാറാണ്. കുംഭഭരണി ഉത്സവത്തിന് പ്രസിദ്ധമായ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴയാണ്. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. അവിടുത്തെ കുംഭഭരണി വളരെ വിശേഷമുള്ള ഉത്സവമാണ്. പ്രാചീന കാലത്തെ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്ത സ്ഥലം തൈക്കൽ. പ്രാചീന കാലത്തെ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്ത സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലെ തൈക്കലാണ്. കേരളത്തിലെ ആദ്യ സിനിമാ സ്റ്റുഡിയോ ഉദയ. കേരളത്തിലെ ആദ്യ സിനിമാ സ്റ്റുഡിയോ ആണ് ഉദയ. അത് ആലപ്പുഴ ജില്ലയിലാണ്. ഉദയ സ്റ്റുഡിയോ സ്ഥാപിച്ചതാര്? എം കുഞ്ചാക്കോയാണ്. ഉദയ സ്റ്റുഡിയോ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് എം കുഞ്ചാക്കോയാണ്. കേരളത്തിലെ ആദ്യ സ്റ്റുഡിയോയായ സിനിമാ സ്റ്റുഡിയോയായ ഉദയ സ്റ്റുഡിയോ സ്ഥാപിച്ചത്. കെ പി എസ് സിയുടെ ആസ്ഥാനം കായംകുളം. കെ പി എസ് സിയുടെ ആസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ലയിലെ കായംകുളമാണ്. ആലപ്പുഴ ജില്ലയിലെ ഒരേയൊരു ഋതുവനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വീയപുരം. ആലപ്പുഴ ജില്ലയിലെ ഒരേയൊരു റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വീയപുരം എന്നാണ്. ആലപ്പുഴ ജില്ലയിലെ ഒരേയൊരു റിസർവ് വനമാണ് വീയപുരം. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ആലപ്പുഴ. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ആലപ്പുഴ. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. കേരള സ്പിന്നേഴ്സ് ആസ്ഥാനം കോമലപുരം ആലപ്പുഴ. കേരള സ്പിന്നേഴ്സിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് കോമലപുരം ആലപ്പുഴയാണ്. ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ആസ്ഥാനം കലവൂർ ആലപ്പുഴ ജില്ലയിലാണ്. കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ്. ദേശീയ കയർ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അതും കലവൂര് തന്നെയാണ്. ദേശീയ കയർ ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ് ദേശീയ കയർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമതീരത്തെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് ആലപ്പുഴ ലൈറ്റ് ഹൗസ്. സ്ഥാപിച്ചത് 1862 പശ്ചിമതീരത്തെ ആദ്യ ലൈറ്റ് ഹൗസാണ് ആലപ്പുഴ ലൈറ്റ് ഹൗസ്. 2012 ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ലൈറ്റ് ഹൗസ് ആലപ്പുഴ ലൈറ്റ് ഹൗസ് ആണ്. 2012 ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ലൈറ്റ് ഹൗസ് ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ ലൈറ്റ് ഹൗസാണ്. മഹാകവി കുമാരനാശാൻ്റെ മരണത്തിനിടയാക്കിയ റെഡ്മീർ ബോട്ട് ദുരന്തം നടന്ന ആലപ്പുഴയിലെ സ്ഥലം കുമാരകോടി. 1924 ജനുവരി 16 അദ്ദേഹം മരണമടഞ്ഞത്. കുമാരകോടിയിൽ വെച്ചാണ് റെഡ്മീർ ബോട്ടപകടം ഉണ്ടായത്. കേരളത്തിൽ ചാകരയ്ക്ക് പ്രസിദ്ധമായ കടൽത്തീരങ്ങൾ തുമ്പോളി പുറക്കാട്. കേരളത്തിൽ ചാകരയ്ക്ക് പ്രസിദ്ധമായ രണ്ട് കടൽത്തീരങ്ങളാണ് തുമ്പോളി പുറക്കാട്. ഇത് രണ്ടും ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. തകഴിയുടെ ചെമ്മീൻ സിനിമയ്ക്ക് പശ്ചാത്തലമൊരുക്കിയ കടൽത്തീരം ആലപ്പുഴ ജില്ലയിലെ പുറക്കാടാണ്. തകഴിയുടെ ചെമ്മീൻ എന്ന സിനിമയ്ക്ക് പശ്ചാത്തലമൊരുക്കിയ കടൽത്തീരം ഏതെന്ന് ചോദിച്ചാൽ അത് പുറക്കാടാണ്. പുറക്കാട് ആലപ്പുഴ ജില്ലയിലാണ്.
ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ആലപ്പുഴയാണ്. ഭിന്നശേഷി സൗഹൃദ ബീച്ചായി കേരളത്തിൽ ആദ്യം പ്രഖ്യാപിച്ചത് ആലപ്പുഴ ബീച്ചാണ്. ഭിന്നശേഷി സൗഹൃദ ബീച്ചായി കേരളത്തിൽ ആദ്യം പ്രഖ്യാപിച്ചത് ആലപ്പുഴയാണ്. പണ്ട് കാലത്ത് കാർത്തികപ്പള്ളി എന്ന സ്ഥലം അറിയപ്പെട്ടിരുന്നത് ബെറ്റിമണി എന്നാണ്. പണ്ട് കാലത്ത് കാർത്തികപ്പള്ളി അറിയപ്പെട്ടിരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ബെറ്റിമണി എന്നാണ്. പെരുമ്പളം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ. പെരുമ്പളം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. സർപ്പാരാധനയ്ക്ക് പ്രസിദ്ധമായ മണ്ണാറശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ. സർപ്പാരാധനയ്ക്ക് പ്രസിദ്ധമായ മണ്ണാറശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. സ്വരാജ് ട്രോഫി നേടിയ ആദ്യ പഞ്ചായത്ത് കഞ്ഞിക്കുഴി പഞ്ചായത്ത്. ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്താണ് സ്വരാജ് ട്രോഫി നേടിയ ആദ്യ കേരളത്തിലെ പഞ്ചായത്ത്. രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? മാവേലിക്കരയിലാണ്. രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ്. കേരളത്തിലെ കണ്ടൽ ഗവേഷണ കേന്ദ്രം കായംകുളം. കേരളത്തിലെ കണ്ടൽ ഗവേഷണ കേന്ദ്രമാണ് കായംകുളം. ആലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന തെങ്ങ് ഗവേഷണ കേന്ദ്രം കൃഷ്ണപുരം. ആലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണപുരത്താണ്. കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിൽ. കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയിലാണ്. കേരളത്തിൽ കൂടുതൽ മന്ദരോഗികളുള്ള ജില്ല ആലപ്പുഴ. കൂടുതൽ മന്ദരോഗികളുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരനായ മുനിസിപ്പൽ ചെയർമാൻ ടി വി തോമസ്. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരനായ മുനിസിപ്പൽ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് ടി വി തോമസ് ആണ്. ബസുമതി അരി ആദ്യം വികസിപ്പിച്ചെടുത്ത മധ്യ തിരുവിതാംകൂറിലെ ജില്ല ആലപ്പുഴ. ബസുമതി അരി ആദ്യം വികസിപ്പിച്ചെടുത്ത മധ്യ തിരുവിതാംകൂറിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. കേരളത്തിലെ ആദ്യ തേനീച്ച പാർക്ക് ആരംഭിച്ചത് എവിടെ? മാവേലിക്കരയിലാണ്. കേരളത്തിലെ ആദ്യ തേനീച്ച പാർക്ക് ആരംഭിച്ചത് മാവേലിക്കരയിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആലപ്പുഴ ജില്ലയെക്കുറിച്ച് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട പോയിൻസും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് പല ആവർത്തി കേൾക്കുക, ബൈ ഹാർട്ടാക്കി തന്നെ പഠിക്കുക. അടുത്ത ജില്ലയുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെല്ലൈക്കണം കൂടി ഞെക്കുക. ഇതുപോലെയുള്ള പി എസ് സി സംബന്ധമായ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വാൻ വി മീഡിയ.